കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനും വ്യാപനത്തിനും പ്രോത്സാഹനത്തിനുമായി 2016-17 ഒഴുക്കിയ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നവോത്ഥാന നായകരുടെ നാമധേയത്തിൽ ബൃഹത്തായ സാംസ്കാരിക സമുച്ചയങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു. നാടിന്റെ കലാ സാംസ്കാരിക രംഗം ചലനാത്മമാക്കാനുതകുന്ന ഈ പദ്ധതി രാജ്യത്ത് ഇതം പ്രഥമമാണ്. നൃത്ത സംഗീത നാടകങ്ങൾ, നാടോടി അനുഷ്ഠാന കലാരൂപങ്ങൾ, ചിത്രശില്പരചനകൾ തുടങ്ങി എല്ലാവിധ കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്കും ഒരു സജീവ പ്രയോഗ കേന്ദ്രമായി ഈ സമുച്ചയങ്ങൾ മാറുന്നതാണ്. മാനുഷികത, സാഹോദര്യം, ജനാധിപത്യം തുടങ്ങിയ മൂല്യങ്ങൾ അധിഷ്ഠിതമായതും കേരളത്തിന്റെ തനത് സാംസ്കാരിക മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഈ വേണ്ടിയാണ് ഈ സാംസ്കാരിക സമുച്ചയങ്ങൾ. ഓരോ സമുച്ചയത്തിലും നൃത്ത സംഗീത നാടകശാലകൾ, ഓഡിറ്റോറിയങ്ങൾ, ചലച്ചിത്ര പ്രദർശന ഹാളുകൾ, ഗ്രന്ഥശാലകൾ, ശില്പികൾക്കും കരകൗശല വിദഗ്ധർക്കുമുള്ള പണിപ്പുരകൾ, കലാസൃഷ്ടി പ്രദർശനശാലകൾ, ഹ്രസ്വകാല താമസ സൗകര്യങ്ങൾ, ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ശില്പോദ്യാനം തുടങ്ങിയാണ് സജ്ജീകരിക്കുന്നത്. കിഫ്ബി ധനസഹായത്തോടെ ഓരോ ജില്ലയിലും 3 ഏക്കർ മുതൽ 5 ഏക്കർ വരെ ഭൂമി കണ്ടെത്തൽ 50 കോടി രൂപ വീതം ചെലവഴിച്ച് ആകെ 700 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കാൻ ഭരണാനുമതി നൽകി ഉത്തരവായിട്ടുണ്ട്. ബി, ഓരോ സമുച്ചയത്തിനും നൃത്ത സംഗീത നാടകശാലകൾ, ഓഡിറ്റോറിയങ്ങൾ, ഹ്രസ്വകാല താമസ സൗകര്യങ്ങൾ തുടങ്ങിയ സജ്ജീകരിക്കുന്നുണ്ട്. നൃത്ത നാടകങ്ങൾ, നാടോടി അനുഷ്ഠാന കലാരൂപങ്ങൾ, പ്രാദേശിക കലാരൂപങ്ങൾ, ചിത്രശില്പരചനകൾ, ഗാനമേള, മിമിക്രി ഉൾപ്പെടെയുള്ള കലാവതരണങ്ങൾ തുടങ്ങിയ എല്ലാ വിധ കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്കും ഒരു സജീവ പ്രയോഗ കേന്ദ്രമായി ഈ സമുച്ചയം മാറുന്നതാണ്. സി, സാംസ്കാരിക സമുച്ചയങ്ങൾ പ്രവർത്തനക്ഷമമാകുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ അടക്കം ആകർഷിക്കുവാൻ പര്യാപ്തമായ നിലയിൽ കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചുപോകുന്ന കലാരൂപങ്ങൾക്കും അതത് ജില്ലകളുടെ സവിശേഷങ്ങളായ കലാരൂപങ്ങൾക്കും വേദിയൊരുക്കാൻ ഇതിലൂടെ കഴിയും. സാംസ്കാരിക മന്ത്രിയുടെ കലാകാരന്മാരും കലാകാരികളും ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സാർ. ഈ അടുത്ത ദിവസം കേരളത്തിലെ ഒരു പ്രശസ്ത ചാനലിന്റെ വളരെ സമർത്ഥനായ ഒരു ക്യാമറമാൻ ആത്മഹത്യ ചെയ്യുന്നുണ്ടായി. കാരണം അന്വേഷിച്ചപ്പോൾ 32 വയസ്സേ ഉള്ളൂ. കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഈ ഓൺലൈൻ ചൂതാട്ടം, റമ്മി കളിയിലൂടെയാണ് അതിൽ അഡിക്റ്റഡ് ആവുകയും അതിൽ സാമ്പത്തിക നഷ്ടം സംഭവിച്ച് ആത്മഹത്യയും ചെയ്യുന്നുണ്ട്. ഇത് കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വളരെ നമുക്ക് ലജ്ജ തോന്നുന്ന ഒരു കാര്യം, ഇത്തരം സാമൂഹ്യ വിരുദ്ധ, സാമൂഹ്യ ദ്രോഹ പരസ്യങ്ങളിൽ നമ്മുടെ ആദരണീയരായ കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്നുണ്ട്. ഷാരൂഖ് ഖാൻ ഇന്ത്യയിലെ വലിയ നടനാണ്, പൈസ ഇല്ലാത്ത ആളല്ല. വിരാട് കോഹ്ലി നല്ലൊരു സ്പോർട്സ് താരമാണ്, എല്ലാവർക്കും ബഹുമാനമുണ്ട്, ഇഷ്ടമുണ്ട്. 5 പൈസ ഇല്ലാത്ത പിച്ചക്കാരനല്ല, പൈസയ്ക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മകൻ വിജയ് യേശുദാസും, ഗായിക റിമി ടോമി എന്ന കുട്ടിയൊക്കെ ഇതിലിങ്ങനെ സ്ഥിരമായി കാണാം. ഇത്തരം നാണംകെട്ട പരസ്യങ്ങളിൽ നിന്നും, ജനദ്രോഹ രാജ്യദ്രോഹ പരസ്യങ്ങളിൽ നിന്നും ഈ മാന്യന്മാർ, സാംസ്കാരിക വലിയ പ്രമാണിമാരാണെന്നല്ല പറയുന്നത്, ഇവർ പിന്മാറാൻ സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ സർക്കാരും അവരോട് ഈ സഭയുടെ പേരിൽ ഒന്ന് അഭ്യർത്ഥിക്കുമോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദ്യം. അല്ല, അവരുടെ എല്ലാം മനസ്സുകളിലാണ് ആദ്യം ഒരു സാംസ്കാരിക വിപ്ലവം ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടായെങ്കിലേ ഇതിനൊരു പാറ്റം ഉണ്ടാവും. നിയമം മൂലം നിരോധിക്കാവുന്ന നല്ലത്. അവർ അഭ്യർത്ഥന നമുക്കെല്ലാം ചേർന്ന് നടത്താം. സർ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, സർ നമ്മളെ അമേരിക്ക എന്തോ അല്ലെ പറയും, പ്ലീസ് എവിടെയും പറയും, അതുകൊണ്ട് അതുകൂടെ ചേർത്താണ് പറഞ്ഞത് ഇവിടെ. അപ്പോൾ സർ അങ്ങൊരു കത്തയക്കണം എന്നുള്ളതാണ്, വളരെ നല്ല കാര്യമാണ്. പക്ഷെ അങ്ങ് പറഞ്ഞ മറുപടി വളരെ നല്ല മറുപടിയാണ്. കാരണം നമ്മുടെ എല്ലാ ജില്ലകളിലും ഒരു സാംസ്കാരിക കേന്ദ്രം ഉണ്ടാകുക, അതിനുവേണ്ടി കിഫ്ബിയിൽ നിന്ന് പണം മാറ്റി വെച്ച് കോടിക്കണക്കിന് രൂപ നല്ല സൗകര്യങ്ങളാണ്. അതിനാ ഉത്തരം വായിച്ചപ്പോൾ അതിൽ വളരെ നല്ല സൗകര്യങ്ങൾ, ഒരു സാംസ്കാരിക സമുച്ചയത്തിന് ആവശ്യമുള്ള എല്ലാ ആശയങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മൾ ഞാൻ പറഞ്ഞു വരുന്ന അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ കാണുന്ന, ടൂറിസ്റ്റുകൾ കാണുന്ന ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബ്രോഡ്വേ ഷോയാണ്. ബ്രോഡ്വേ ഷോ എന്ന് പറയുന്ന സ്ഥിരം നാടകവേദിയാണ്. നാടകവേദി ഇതുപോലെ കലാ സമുച്ചയങ്ങൾക്കുള്ളിൽ സ്ഥിരം നാടകവേദിയാണ്. വളരെ ചരിത്രപരവും ഒക്കെ ആയിട്ടുള്ള വളരെ മനോഹരമായ നാടകങ്ങൾ, നൃത്തവും സംഗീതവും ഉൾപ്പെടുന്ന നാടകങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നു. നമ്മൾ അത്ഭുതത്തോടെയാണ് കാണുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, 65 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തും കേരളത്തിലും കലാനിലയം കൃഷ്ണൻ നായർ എന്ന കലാകാരൻ ഇതേ സ്ഥിരം നാടകവേദി, വിമാനം, തിയേറ്റർ, വിമാനം അവിടെ കണ്ടു, വിമാനം, കാറ്, കാളവണ്ടി എല്ലാം സ്റ്റേജിലേക്ക് വരും. അതുപോലെ ഇവിടെ വിമാനവും കാറും എല്ലാം സ്റ്റേജിൽ വന്ന രക്തരക്ഷസ് പോലുള്ള നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്ന മലയാളി
ഇന്ന് എവിടെ നിൽക്കുന്നു? നമ്മുടെ കലാകാരന്മാർ ഈ കോവിഡ് കഴിഞ്ഞ് പട്ടിണിയിലായിരുന്നു. നാടക കലാകാരന്മാർ, നൃത്ത കലാകാരൻ സമയത്ത് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത്, ഇത്തരം സമുച്ചയങ്ങളിൽ ടൂറിസം വകുപ്പായി ചേർന്നുകൊണ്ട് ഈ നമ്മൾ പിന്നെ ഓണം വന്നാലും അല്ലെങ്കിൽ ഉത്സവകാലത്തൊക്കെ കലാകാരന്മാർക്ക് ജോലിയുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത 10 മാസം ഒരു ഏതാണ്ട് 12 മാസത്തിൽ ഒരു 8 മാസവും ഇവർക്ക് ജോലിയില്ല. ഈ സന്ദർഭങ്ങളിൽ സ്ഥിരമായ നാടകം, ഇപ്പോൾ കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ പ്രൊഫഷണൽ നാടകത്തിൻ്റെ മണ്ണാണ് കൊല്ലം. കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സമുച്ചയത്തിൽ പ്രൊഫഷണൽ നാടകം കാണാം. പ്ലീസ് പ്ലീസ്. തൃശ്ശൂർ ചെന്ന് കഴിഞ്ഞാൽ കഥകളി കാണാൻ പറ്റണം. ഇങ്ങനെ സ്ഥിരമായി കാണാൻ പറ്റുന്ന ഒരു സംവിധാനം, ഒരു ഒരു ടൈം ടേബിൾ, ടൂറിസം വകുപ്പ്, സാംസ്കാരിക വകുപ്പ്, ആ ടൈം ടേബിൾ അനുസരിച്ച് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും എപ്പോൾ വന്നാലും ഏത് തിങ്കളാഴ്ച കൊല്ലത്ത് വന്നാലും ഒരു പ്രൊഫഷണൽ നാടകം കാണാം എന്നുള്ളത് അറിയുമ്പോൾ ഈ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരു വരുമാനം കിട്ടുകയും ചെയ്യും. നമ്മുടെ സംസ്കാരം എന്താണ്, നമ്മുടെ കൾച്ചർ, നമ്മുടെ കലാരൂപങ്ങൾ എന്താണ് എന്ന്, പ്രത്യേകിച്ച് യക്ഷഗാനം, വില്ലടിശാമ്പാട്ട്, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞു. ആ കലാരൂപങ്ങളെ നമുക്ക് വീണ്ടും സൃഷ്ടിച്ച് ലോകത്തെ കാണിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അന്ന് പറഞ്ഞ ക്രിയാത്മക നിർദ്ദേശം പരിഗണിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പം അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് അങ്ങയോട് വിനയപൂർവ്വം അറിയിക്കുന്നു. തൃശ്ശൂരിൽ ഇപ്പോൾ സംഗീത നാട അക്കാദമി നാടകോത്സവം അന്തർദേശീയ തലത്തിൽ സംഘടിപ്പിച്ച് ഈ 2023 ജനുവരിയിൽ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ സംഘാടക സമിതി മിനിങ്ങാന്ന് രൂപീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൽ സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി നാടകങ്ങൾ അരങ്ങേറുന്ന രൂപത്തിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ ഇന്നലെ വൈലോപ്പള്ളി സ്മൃതിഭവനിൽ നാടകോത്സവം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ നാടകോത്സവങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്ഥിരമായി നാടകവേദി, കലാവേദി എന്ന അങ്ങയുടെ നിർദ്ദേശം പരിഗണനയിലെടുക്കാവുന്നതാണ്. ശ്രീ കോവൂർ കുഞ്ഞുമൻ. സാർ, നമ്മുടെ സംസ്ഥാനം വളരെ വ്യത്യസ്ത കലാ സാംസ്കാരിക ചരിത്രമുള്ള ഒരു നാടാണ് സാർ. സാർ, KPSC നാടകവേദി, പ്രൊഫസർ വി സാംബശിവൻ സാർ കേരളത്തിൽ പണ്ട് നിലനിന്നിരുന്ന അയിത്വവും അനാചാരവും ദുരാചാരവും അടിമത്വവും ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി KPSC നൽകിയ സംഭാവനകൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല സാർ. ആ നാടകവേദി, അതേപോലെ തന്നെ ആയിരക്കണക്കിന് വേദികൾ പങ്കിട്ട ഒരു ദിവസം 3 പ്രോഗ്രാമായിരുന്നു പ്രൊഫസർ വി സാംബശിവന്. അന്ന് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അയിത്വവും അടിമത്വവും ദുരാചാരവും അനാചാരവും എല്ലാം അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗത്തിലൂടെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റിയെടുക്കാൻ വലിയ സംഭാവനകളാണ് സാർ നൽകിയത്. ഓണാട്ടുകാരെയും അതേപോലെ തന്നെ നമ്മുടെ വേണാടിൻ്റെയും ഒക്കെ ചരിത്രമുറങ്ങുന്ന ശാസ്താംകോട്ട തടാക കാഴ്ച കാണാൻ, അതാണ് വളരെ പ്രധാനം. ശാസ്താംകോട്ട തടാകത്തിന്റെ കാഴ്ച കാണാൻ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് സാർ. സാർ, അവിടെ ഒരു സ്ഥിരം സംവിധാനം, അവിടെ കലാകാരന്മാർ ഉൾപ്പെടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് സാർ. ശാസ്താംകോട്ട കേന്ദ്രമാക്കി ഒരു സ്ഥിരം സാംസ്കാരിക വേദി ഒരുക്കാൻ വകുപ്പ് തയ്യാറാകും. അങ്ങ് സൂചിപ്പിച്ച നാടകം KPSC മാത്രമല്ല, നിരവധി ട്രൂപ്പുകൾ നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ മാറ്റത്തിന് ഉതകുന്ന രൂപത്തിലുള്ള നാടകങ്ങൾ അവതരിപ്പിച്ച് സാംസ്കാരിക മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഥാപ്രസംഗം സാംബശിവനെ എടുത്തു കഴിഞ്ഞാൽ ഐഷയും അനീഷയും നെല്ലിൻ്റെ ഗീതവും വിലയ്ക്ക് വാങ്ങാവും 20-ാം നൂറ്റാണ്ടും ഇങ്ങനെ തുടങ്ങി എത്രയോ വലിയ റോമിയോയും ജൂലിയറ്റിനെയും അല്ല ഇങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ അതുകൊണ്ട് അത് അംഗീകരിക്കുന്നു. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ശാസ്താംകോട്ടയിലെ കേസ് നമുക്ക് ഭാവിയിൽ പരിഗണിക്കാവുന്ന സാർ, ടൂറിസത്തിന്റെ വികസനത്തിന് അഭിവാജ്യ ഘടകമാണ് കലാ സാംസ്കാരിക നിലയം. സാർ, ഏറ്റവും ടൈം മാഗസിനിൽ 50 സ്ഥലങ്ങൾ സന്ദർശിക്കണമെന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കേരളവും അത് എൻ്റെ ജന്മസ്ഥലമായ കുട്ടനാടുമാണ്. അതുകൊണ്ട് സാർ, തകഴി ശിവശങ്കരപിള്ള, കാവാലം നാരായണ പണിക്കർ, നെടുമുടി വേണു, PN പണിക്കർ, കൈനകരി തങ്കരാജ് തുടങ്ങിയ ഏറ്റവും പ്രാധാന്യമുള്ള കലാ സാംസ്കാരിക നായകന്മാർ ജനിച്ചു വളർന്ന സ്ഥലമാണ് എൻ്റെ സ്ഥലമായ കുട്ടനാട് സാർ. അതുകൊണ്ട് ഈ ടൂറിസത്തിൻ്റെ വികസനത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കലാ സാംസ്കാരിക നിലയങ്ങൾ കുട്ടനാട്ടിൽ കൂടുതൽ കൊണ്ടുവരാനായിട്ടുള്ള സംവിധാനം അങ്ങ് ചെയ്യുമോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെടുപുടി പൂണിൻ്റെയും കാവാലം നാരായണ പണിക്കരുടെയും ഒക്കെ കാര്യങ്ങൾ അങ്ങ് സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കലാ സാംസ്കാരിക കേരളത്തിന് വിലപ്പെട്ട സംഭാവന നൽകിയ അതുല്യരായ പ്രതിഭകളായിരുന്നു. നിശ്ചയമായും നമുക്ക് ഭാവിയിൽ അത് പരിഗണിക്കാവുന്നു.
ശ്രീ മാത്യു ടി തോമസിന് പകരം ശ്രീ കെ പി മോഹൻ. സാർ, മതത്തിന്റെയും ജാതിയുടെയും അധികാരത്തിന്റെയും പേരിൽ ഒരു സാംസ്കാരിക ഭൂപടം മാറ്റിവരിക്കപ്പെടുമ്പോൾ സമൂഹത്തിലെ ജീർണതയ്ക്കെതിരെയുള്ള സാമൂഹ്യ തിന്മകൾ അതിനെതിരെയുള്ള സന്ദേശം നാട്ടാർക്ക് എത്തിച്ചവരാണ് സാർ നാടക കലാകാരന്മാർ. ഒരു കാലത്ത് നാടകം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ തന്നെ ആവേശമായിരുന്നു. പക്ഷെ ഇന്ന് ആ കലാകാരന്മാരൊക്കെ തന്നെ വളരെയധികം അവശ നിലയിലാണ്. അവർക്ക് വരുമാനം പോലും ഇല്ലാത്ത സ്ഥിതിയാണ് സാർ. അവർക്ക് അതേ ഉണ്ടായിരുന്നുള്ളൂ ഉപജീവനം. അവരുടെ മക്കളും അതുപോലെ തന്നെയാണ് സാർ. സാർ, അവർക്ക് പെൻഷനും അതോടൊപ്പം മറ്റ് സാമ്പത്തിക സഹായങ്ങളും നൽകി സഹായിക്കാൻ സർക്കാർ തയ്യാറാണ്. ഇപ്പം നിലവിൽ ഒരു പെൻഷൻ സ്കീമുണ്ട്. ഭാവിയിൽ അത് പരിഷ്കരിച്ച് എല്ലാവർക്കും ആക്കുന്ന കാര്യം പരിഗണിക്കുന്നതാണ്. ശ്രീ എ എൻ ശംസീർ. സാർ, സാംസ്കാരിക മേഖലയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നല്ല പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് ആവർത്തന ഗ്രാന്റും നൽകുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിലാണ് തെയ്യം കലാ അക്കാദമി. തെയ്യം കലകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്. തെയ്യത്തിൻ്റെ സീസണിൽ നിരവധി ഫോറിനേഴ്സ് ഉൾപ്പെടെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ തെയ്യം കല കാണാൻ ആസ്വദിക്കാനും വരാറുണ്ട്. അങ്ങനെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ ആരംഭിച്ച ചൊക്ലിയിലെ തെയ്യം കലാ അക്കാദമിക്ക് അതിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും അത് വളർത്താനും എന്തെല്ലാം നടപടികളാണ് സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാവുക? ഇപ്പോൾ അത് സംബന്ധിച്ച് കൈക്കൊണ്ടുള്ള നടപടികളെല്ലാം ഞാൻ പിന്നീട് അങ്ങേക്ക് ഒരു കത്ത് മുഖാന്തരം അറിയിക്കുന്നതാണ്. ശ്രീ പി അബ്ദുൽ ഹമീദ്. സർ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ചെറു പട്ടണങ്ങളിലും സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കുന്ന നാട്ടരങ്ങ് പദ്ധതി അത് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടപ്പിലാക്കിയത്. സർ, അതുപോലെ നമ്മുടെ തീരദേശ പ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഒഴിവു ദിവസങ്ങളിൽ ഒത്തുചേരുന്നതിനും അവരുടെ സാംസ്കാരിക തനിമ നിലനിർത്തുന്ന കലാപരിപാടികൾ നടത്തുന്നതിനും ആസ്വദിക്കുന്നതിനും സാംസ്കാരിക വകുപ്പ് പദ്ധതി തയ്യാറാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ തന്നെ നാട്ടരങ്ങ് എന്ന പ്രോഗ്രാം നന്നായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ നാട്ടരങ്ങ് നല്ല രൂപത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കുകയുണ്ടായി സാംസ്കാരിക വകുപ്പ്. അതിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നാടൻ കലകളും അതുപോലെ നാടോടി കലകളും മറ്റ് ശാസ്ത്രീയ കലകളും ഉൾപ്പെടെ അവതരിപ്പിക്കാനുള്ള അവസരവും നല്ല രൂപത്തിൽ അതിന് ശ്രോതാക്കളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പരിപോഷിപ്പിക്കും. ശ്രീ കെ വിജയൻ. സാർ, കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കലാരംഗത്ത് ഏറെ സ്വാധീനം ചെലുത്തിയ പ്രസ്ഥാനമാണ് കെ പി എസ് സി. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം കേരളത്തിൽ 1957 ഗവൺമെന്റ് വരാൻ വരെ ഇടയായി സഹായിച്ച ഒരു ഘടകമാണ്. അന്ധവിശ്വാസം, അനാചാരങ്ങൾ എന്നിവയെ ഒട്ടേറെ നാടകങ്ങളാണ് രംഗത്ത് വന്നത്. അശ്വമേധം, ഭഗവാൻ കാലുമാറുന്നു ഉൾപ്പെടെ നൂറുകണക്കിന് നാടകങ്ങൾ. അത്തരം സാംസ്കാരികമായ പ്രസ്ഥാനങ്ങളെ സഹായിക്കാൻ ഒരു പ്രത്യേക പദ്ധതി ഗവൺമെന്റ് തയ്യാറാക്കുമോ എന്നതാണ്. ഇപ്പൊ തന്നെ കെ പി എസ് സിയുടെ ഏറ്റവും ജീവാത്മാവും പരമാത്മാവുമായിരുന്ന പോപ്പിൽ പാസിയുടെ നാമധേയത്തിൽ ഒരു സ്ഥിരം നാടകവേദി കായംകുളത്ത് ആരംഭിക്കുന്നതിനുള്ള ഡി പി ആർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം അങ്ങനെ അറിയിക്കുക. ശ്രീ പ്രബോധ് നാരായണൻ. ആഖ്യാനത്തിന്റെ സൗന്ദര്യത്താൽ ലോകത്തെ വിസ്മയിപ്പിച്ച കൈരളിയുടെ തനത് കലാരൂപമാണ് കഥകളി. കഥകളിയോടുള്ള അഗാധമായ അഭിനിവേശത്താൽ കാലങ്ങളായി കഥകളി ഉത്സവങ്ങളും കുട്ടികൾക്ക് പോലും കഥകളിയിൽ പരിശീലനം നൽകുന്ന എൻ്റെ മണ്ഡലത്തിലെ അയിരൂർ വിശേഷിപ്പിക്കപ്പെടുന്നത് തന്നെ കഥകളി ഗ്രാമം എന്നാണ്. അവിടെ തെക്കൻ കലാമണ്ഡലം മാതൃകയിൽ എല്ലാ കലകളെയും സമന്വയിപ്പിക്കുന്ന സ്ഥിരം വേദിക്ക് ഒരു പദ്ധതി സമർപ്പിക്കുകയുണ്ടായി. കൾച്ചറൽ ടൂറിസത്തിനുൾപ്പെടെ സാധ്യതയുള്ള ഈ പദ്ധതി ടൂറിസം വകുപ്പുമായി കൂടി സഹകരിച്ച് നടപ്പിലാക്കുന്ന കാര്യം അങ്ങ് അനുഭാവപൂർവ്വം പരിഗണിക്കുമോ? അനുഭാവപൂർവ്വം പരിഗണിക്കാവുന്ന. ശ്രീ എം രാജഗോപാൽ. മതനിരപേക്ഷ കേരളത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ വടക്കേറ്റമായിട്ടുള്ള മഞ്ചേശ്വരം താലൂക്കിന്റെ പൈവളിക പഞ്ചായത്തിൽ ബായാർ വില്ലേജിലെ ബിരപ്പതവ് പെറോടയിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വീരകേസരി ക്ലബ്ബുണ്ട് സർ. സാംസ്കാരിക ഫാസം നടപ്പിലാക്കാൻ ശക്തമായ ശ്രമമായിട്ടാണ് രംഗത്തുള്ളത്. ഈ ക്ലബ്ബ് ഇപ്പോൾ അടുത്ത ഈടെ സംഘടിപ്പിച്ച കായികോത്സവത്തോടനുബന്ധിച്ച് ഹിന്ദുക്കൾക്ക് പ്രത്യേകം സ്വാഗതം എന്നെഴുതിയ കന്നഡ നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ് സർ. ഇതിനു മുമ്പും അവരുടെ കളിസ്ഥലത്താണെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രം എന്ന പ്രത്യേക ബോർഡ് സ്ഥാപിക്കുകയുണ്ടായി. വ്യത്യസ്ത മതവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് സർ. തീവ്ര ഹിന്ദുത്വ നിലപാട് പ്രതിഫലിപ്പിക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകും. നിശ്ചയമായും മതനിരപേക്ഷ ഭാരതത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഏറ്റവും വലിയ വിഭാഗീയ വിധ്വംസക പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പേരിൽ മാത്രം കായിക സാംസ്കാരിക ഉത്സവം സംഘടിപ്പിക്കുന്നത്.
അത് നമ്മുടെ കേരളീയ സംസ്കാരത്തിനോ നമ്മുടെ ഭരണഘടനയ്ക്കോ ഒരിക്കലും യോജിച്ചതല്ല. അതിനെതിരായി ശക്തമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. ശ്രീമതി ദലീമ. സർ, സംസ്ഥാനം മുഴുവൻ ധാരാളം ഭിന്നശേഷിക്കാരായ കലാകാരന്മാരുണ്ട്. അവർക്ക് കൂടുതൽ വേദികൾ കിട്ടുന്നില്ല. അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മുൻപന്തിയിൽ കൊണ്ടുവരുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കുമോ? അവർക്ക് വേണ്ടി വേദികൾ ഒരുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. നിശ്ചയമായും ഭിന്നശേഷിക്കാരെ പ്രത്യേകമായി പരിഗണന കൊടുത്ത ഗവൺമെന്റാണ് അവരുടെ നാനാതരത്തിലുള്ള വിഷയങ്ങളിൽ സാമൂഹികവും സാംസ്കാരികവുമായ ഉയർച്ചയ്ക്ക് വേണ്ടി ബഡ്ജറ്റിൽ തന്നെ പണം നീക്കിവെച്ച് അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. കലാ സാംസ്കാരിക രംഗത്തെ അവരുടെ പ്രവർത്തനത്തെയും പരിപോഷിപ്പിക്കുന്നതാണ്. അഷ്റഫ്. സർ, ഭാഷകളുടെയും കലകളുടെയും സംസ്കാരങ്ങളുടെയും വിളനിലമാണ് മഞ്ചേശ്വരം. കന്നഡയിലെ പ്രഥമ രാഷ്ട്രകവി ഗോവിന്ദപ്പൈ 23 ഭാഷകളിൽ നാടകവും കവിതയും സാഹിത്യ ലോകത്ത് ഒരു നക്ഷത്രമായി ജ്വലിച്ചു നിന്നൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ മഞ്ചേശ്വരത്ത് ജനിച്ച ഡോക്ടർ എം വീരപ്പ മൊയ്ലി CSR ഫണ്ടിലൂടെ ഗിളിവിണ്ടു എന്ന് പറയുന്നൊരു പദ്ധതി കേരളത്തിൻ്റെ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളും കർണാടകത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യയും രണ്ട് മുഖ്യമന്ത്രിമാർ സംയുക്തമായാണ് 5 കോടി CSR ഫണ്ടിൻ്റെ ഒരു പദ്ധതി എൻ്റെ നാടിന് സമർപ്പിച്ചത്. യക്ഷഗാനം മ്യൂസിയം അടക്കമുള്ള ഏറ്റവും മികച്ച കേരളത്തിന് വരുമാനമുണ്ടാക്കുന്ന ഒരു ടൂറിസം പദ്ധതിയാണ്. ഇപ്പോഴും ചെറിയൊരു ഫണ്ടിന്റെ കുറവ് മൂലം അത് നാശത്തിന്റെ വക്കത്താണ് സർ. ഒന്ന് ഒരു മീറ്റിംഗ് വിളിച്ച് അതിനെ രക്ഷിക്കുമോ? നിശ്ചയമായും സമീപകാല ഭാവിയിൽ അത് സംബന്ധിച്ച് മീറ്റിംഗ് വിളിച്ചത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. സർ, കേരളത്തിന്റെ ക്ലാസിക്കൽ രംഗകലകളും അനുഷ്ഠാന കലാരൂപങ്ങളും ഒളിച്ചുചേർത്തുകൊണ്ട് തനത് നാടകവും സൃഷ്ടിക്കപ്പെട്ട ശ്രീ കാവാല നാരായണ പണിക്കർക്കും അതുപോലെ തന്നെ മലയാള സിനിമാ നാടകരംഗത്ത് നിറഞ്ഞ സാന്നിധ്യമായിരുന്ന ശ്രീ നെടുമുടി വേണുവിനും ഉചിതമായ സ്മാരകം നിർമ്മിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കലാ സാംസ്കാരിക മേഖലയ്ക്ക് അമൂല്യമായ സംഭാവന ചെയ്ത ശ്രീ കാവാലത്തിൻ്റെയും ശ്രീ നെടുമുടി വേണുവിൻ്റെയും പേരിൽ അവർക്ക് ഉചിതമായ സ്മാരകം സ്ഥാപിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. നൈസർഗികതയുടെ നാട്യാവതാരമായിരുന്ന നെടുമുടി വേണുവിനും കാവാല നാരായണ പണിക്കർക്കും സ്മാരകം നിർമ്മിക്കുമെന്ന് ഞാൻ മുമ്പത്തെ ബഹുമാനപ്പെട്ട മെമ്പറുടെ ചോദ്യത്തിന് മറുപടിയായി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് ഭാവിയിൽ ആലോചിക്കുന്നതാണ്. ശ്രീ എൻ ജയരാജ്. സാർ, ഇവിടെ ചോദ്യത്തിൽ സൂചിപ്പിച്ച സാംസ്കാരിക നിലയങ്ങളിലൊന്നായ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ ലളിതാംബി അന്തർജനത്തിൻ്റെ നാമധേയത്തിലുള്ള സാംസ്കാരിക നിലയമാണ്. അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ ഏതാണ്ട് പൂർത്തീകരിച്ച് അത് 91 നോട്ടിഫിക്കേഷൻ്റെ ഘട്ടം വരെ എത്തിയതാണ്. പക്ഷേ കിഫിയിൽ നിന്ന് നേരത്തെ 4,80,000 രൂപയാണ് അതിൻ്റെ ലാൻഡ് അക്വിസിഷന് വേണ്ടി നൽകിയത്. പക്ഷേ കളക്ടറുടെ പുതിയ വാല്യുവേഷൻ അനുസരിച്ച് 6,10,000 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ അഡീഷണലായിട്ട് ഫണ്ട് കിട്ടിയില്ല. തൽക്കാലത്തേക്ക് അത് പെൻഡിങ്ങിൽ നിർത്തിയിരിക്കുകയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ധനകാര്യ വകുപ്പും കിഫിയുമായിട്ട് ആലോചിച്ച് അങ്ങ് ഈ വകുപ്പിൻ്റെ ചാർജ്ജിന് ശേഷം നേരത്തെ ബഹുമാനപ്പെട്ട മുൻമന്ത്രി ശ്രീ സജി ചെറിയാൻ അദ്ദേഹം വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു പ്രോജക്റ്റാണ്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ മന്ത്രി എന്ന നിലയിൽ കൂടി ഈ രംഗത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ആ പ്രോജക്റ്റ് നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള അഡീഷണൽ എമൗണ്ട് കിട്ടാൻ വേണ്ടിയുള്ള കത്തിപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. ശ്രീ എം നൌഷാദ്. സർ, ഭാവി കേരളത്തിന്റെ സാംസ്കാരിക കലാനായകന്മാരെ സൃഷ്ടിച്ചെടുക്കുന്ന അവർക്ക് അതിനാവശ്യമായ പരിശീലനം നൽകുന്ന കൊല്ലം ജവഹർ ബാലഭവനിലെ അധ്യാപകർക്ക് ശമ്പള കുടിശ്ശികയാണ് സർ. അവിടുന്നുള്ള വരുമാനവും സർക്കാരിൻ്റെ ഗ്രാൻറ്റും ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ശമ്പളം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോവിഡ് കാലഘട്ടത്തിന് ശേഷം അവിടെ അവർക്ക് തനതായ വരുമാനം നന്നേ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് നിലവിൽ ലഭിക്കുവാനുള്ള കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, നടപടികൾ സ്വീകരിക്കുന്നതാണ്. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി. കോവിഡ് മഹാമാരിയുടെ പ്രത്യാഘാതത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കേണ്ടി വന്നത് കലാകാരന്മാരാണ്. അവരുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നമ്മുടെ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് പ്രാവർത്തികമാക്കുന്നതിന് അടിയന്തര നടപടികൾ ആവശ്യമായി. സർ, ഇന്ന് നമ്മുടെ വർത്തമാന പത്രങ്ങളിൽ വന്നു ഒരു ശ്രദ്ധേയനായ ഒരു കലാകാരൻ, അദ്ദേഹം ഇന്നലെ നിര്യാതനായി. അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഏറ്റുവാങ്ങാൻ ആളില്ല എന്നൊരു വാർത്ത പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ട് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രിയും ബഹുമാനപ്പെട്ട മിനിസ്റ്ററും സന്നദ്ധമായിട്ടുണ്ടോ? ഇന്ദുലേഖയിൽ അഭിനയിച്ച രാജ്മോഹനാണ് അങ്ങ് സൂചിപ്പിച്ച കലാകാരൻ. അദ്ദേഹത്തിൻ്റെ റെഡ് ബോഡി ഏറ്റുവാങ്ങാൻ വേണ്ടി ചലച്ചിത്ര അക്കാദമിയോട് സാംസ്കാരിക വകുപ്പ് ഇന്നലെ തന്നെ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കെ വി സുമേഷ്.
എന്റെ ചോദ്യം, ഈ സിനിമ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. പക്ഷെ സമീപകാലത്ത് നമ്മൾ ഈ ന്യൂ ജനറേഷൻ സിനിമകളിൽ ലഹരി, ആക്രമണം, നമ്മളീ പ്രണയം നിരസിച്ചാൽ അപ്പോൾ പോയി കൊല്ലുക, മോഷണം, ഇതിനെല്ലാം വലിയ സ്വീകാര്യത ലഭിക്കുന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മുടെ ഒരു കൾച്ചറിനും ഒരു സെക്യുലർ കാഴ്ചപ്പാടിനൊക്കെ വിരുദ്ധമായ ഒട്ടേറെ കണ്ടന്റ് ഇല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ വരികയാണ്. ഇതിന്റെ സാംസ്കാരിക വകുപ്പിന് എങ്ങനെയാണ് ഇതിൽ ഇടപെടാൻ കഴിയുക? ഇതിൽ തെറ്റായ വശങ്ങളിൽ സെൻസർ ബോർഡിന് ഇടപെടാൻ കഴിയുന്നിടത്തോളം ഇടപെടും. മറ്റുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നമുക്ക് ധിക്കരിക്കാൻ കഴിയില്ല, നിഷേധിക്കാൻ കഴിയില്ല. ഏത് സ്വീകരിക്കണം, ഏത് സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സ്രോതാവിനുണ്ട്. ആ രൂപത്തിൽ കൂടി അതെടുക്കാം. ഒരുപാട് അംഗങ്ങൾ ഉപചോദ്യം ചോദിക്കാൻ കൈവെക്കിയിട്ടുണ്ട്, ക്ഷമിക്കണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നേ പറ്റൂ. ശ്രീ